ഇവള് ആദ്യത്തെ ഹൗസ് ബോട്ടിംഗ് ആണ് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് എല്ലായിടത്തും പറഞ്ഞേടി. അടിപൊളി ജിനോശേ പൊക്കി കാണിച്ച് ഭയങ്കരമായിട്ട് വലുപ്പം വെച്ചു. സെറ്റ് സെറ്റ് സെറ്റ്. അപ്പൊ നമ്മൾ ഇന്ന് കോൺടെസ്റ്റ് വെക്കുവാണ്. കോൺടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഏറ്റവും വലിയ മീൻ പിടിക്കുന്ന ആൾക്ക്, നമ്മൾ ഇവിടുന്ന് പോകുന്ന മുമ്പ് ഏറ്റവും വലിയ മീൻ പിടിക്കുന്ന ആൾക്ക് 10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം മേടിക്കാം. ഹലോ, അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എന്റെ പേര് സെവൻസിറിയ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രൈക്സ്. അപ്പൊ നമ്മൾ എല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങൾ എവിടെ പോവാന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ആലപ്പുഴയിൽ 2 ദിവസം ഹൗസ് ബോട്ടിങ്ങിന് പോവാണ്. നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ മെയിൻ ക്യൂട്ട് ആളും ഉണ്ട് കേട്ടോ, കാണിച്ചു കൊടുത്തേ. അപ്പൊ നമ്മൾ ഇവിടെ ആയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മൾ ആലപ്പുഴ വെച്ചിട്ട് ചെയ്യാൻ പോകുന്ന 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഹൗസ് ബോട്ടിൽ ഒരു നൈറ്റ് ഓവർ നൈറ്റ് സ്റ്റേ ചെയ്യും കേട്ടോ. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ചൂണ്ടയും കാര്യങ്ങളൊക്കെ പുറകെ സെറ്റാണ്. നമ്മൾ ആലപ്പുഴ പോയി ചൂണ്ടയിടും. മൂന്നാമത്തെ കാര്യം, നമ്മൾ അവിടുത്തെ കള്ളി ഷാപ്പുകളും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യും. എല്ലാവരും ഉണ്ട് കേട്ടോ. 2 വണ്ടിയിലാണ്, മറ്റേ വണ്ടി പുറകെ വരുന്നുണ്ട്. ശോഭയുടെ ഫസ്റ്റ് ഹൗസ് ബോട്ട് എക്സ്പീരിയൻസ് ആണ്. ഇതിൽ ഹൗസ് ബോട്ടിൽ കയറാത്ത ആരെങ്കിലും ഉണ്ടോ? ഓ, മോള് ഹൗസ് ബോട്ടിൽ കയറിയിട്ടില്ല. സി ചേച്ചി ഹൗസ് ബോട്ടിൽ കയറിയിട്ടില്ല. ചേച്ചിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളുണ്ടല്ലോ ഹൗസ് ബോട്ട് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാണിച്ചത്. നമ്മൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കാണ് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ സ്ഥലം കണ്ടുപിടിച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഒരു ഇച്ചിരി കറങ്ങി കേട്ടോ, വഴിയൊക്കെ ഒരു ഇച്ചിരി തെറ്റി. ഇതാണ് നമ്മുടെ പാർക്കിംഗ് കേട്ടോ. പെർഫെക്റ്റ്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ 2 വണ്ടിക്കാരും വന്നിട്ടുണ്ട് കേട്ടോ. ശോഭേ, എന്തിയാണ് പുള്ളിക്കാർ ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ എടുത്ത് കല്ലും മണ്ണും ഒക്കെ എടുത്ത് ചവച്ചു തിന്നു കേട്ടോ. എടി പെണ്ണെ, എന്നായി കാണിക്കുന്നത്, എന്നായി കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാൻ കേട്ടോ. ചേട്ടന്മാരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഇവിടുന്ന് എത്ര ദൂരം പോകണം ചേട്ടാ? അകത്തേക്ക് 100 മീറ്റർ ഉള്ളൂ അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഇനിയിപ്പം നമ്മൾ ലഗേജ് ഒക്കെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് ട്രോളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും റെഡിയല്ലേ? എനിക്ക് തോന്നുന്നു പായലൊക്കെയുള്ള സ്ഥലം കൂടെ പോകുന്നുണ്ടോ അല്ലേ? കോളയൊക്കെ ഉള്ള സ്ഥലങ്ങൾ കൂടെ നമുക്ക് ചെറിയ പിടിക്കാൻ പറ്റും കേട്ടോ. ഇനിയുണ്ടല്ലോ, നമ്മൾ നേരെ നമ്മുടെ ബോട്ടിന്റെ അടുത്തേക്ക് പോവാണ്. ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ, ആ പശുവിനൊക്കെ പുല്ല് തീറ്റിക്കുന്നല്ലോ, അവള് ശോഭനെ കൊണ്ട് എല്ലാം തീറ്റിക്കണം കേട്ടോ. ആ, ഞാൻ കണ്ട് കഴിപ്പിക്കുന്നത് അതിനെ കാണിക്കാം. സസ്പെൻസ് ആണ് ഇവിടെ, വേറെ ആളുകൂടെ ഉണ്ട്. നമുക്ക് എന്താണെങ്കിലും ബോട്ടും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന നമ്മുടെ ബെന്നി ചേട്ടനാണ്. ബിനോയ്, ഐ എം സോറി. നമ്മുടെ ബോട്ട് ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ അല്ലേ? ബോട്ട് നേരെ ഈ ബിൽഡിംഗിന്റെ മുമ്പിലാണ്. ഇത് ഞങ്ങളുടെ സ്പൈസ് ഫ്രൂട്ട്സിന്റെ റിസപ്ഷൻ ആണ്. ആണല്ലേ, അവിടെ അതുവഴിയാണ് നമ്മൾ അകത്തോട്ട് പോകുന്നത്. ഓ, അടിപൊളി. നിങ്ങളുടെ ഓൺ പ്രോപ്പർട്ടി ആണല്ലേ? ഞങ്ങളുടെ ഓൺ പ്രോപ്പർട്ടി. അടിപൊളി. എന്താണ് സ്ഥലം കാണാൻ നല്ല രസമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ തൊട്ടപ്പുറം കായലാണല്ലേ? ഇത് ശരിക്കും ബാക്ക് സൈഡ് ആണ്. ഓക്കെ, ഫ്രണ്ട് സൈഡ് അപ്പുറത്താണ്. ഇവള് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. പുറത്തിറങ്ങിയതിന്റെ സന്തോഷം നോക്കിയേ. നമ്മളാണെങ്കിൽ ആദ്യമേ ഇവിടെ റിസപ്ഷനിലേക്കാണ് പോകുന്നത്. അവിടുന്നാണ് നമ്മൾ ബോട്ടിലേക്ക് കയറുന്നത് കേട്ടോ. ഇവിടെ കിട്ടുന്ന മീനുകളൊക്കെ ഒരു ലിസ്റ്റ് വെച്ചിട്ടുണ്ട്. അടിപൊളി. യുക്കലേല ഇവിടെ ഒരു സിംഗറായിട്ട് പോയിക്കാനുള്ള കുഴപ്പമാണ് കേട്ടോ. അവളെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് യുക്കലേല. ഇപ്പൊ പുള്ളിക്കാരി അത് അന്വേഷിച്ച് നടക്കുവാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ കായലിന്റെ സൈഡ് വന്നിട്ടുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ ഒത്തിരി ബോട്ട് കിടപ്പുണ്ട്. ഇതിനകത്ത് ഏത് ബോട്ടിൽ നമ്മൾ പോകുന്നത് എനിക്ക് അറിയത്തില്ല. ഏതാ നമ്മൾ ഏതിലാ പോകുന്നത്? അത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ, കാരണം ശ്രദ്ധിച്ച ആൾ ഇവളാണ്. അതായത് ഇവിടുത്തെ ബോട്ടുകളിലെ എല്ലാം പേര് ഓരോ സ്പൈസസിന്റെ പേരാണ് കേട്ടോ. നമ്മൾ കയറാൻ വേണ്ടി പോകും. ഞാൻ ഏറ്റവും അവസാനം കയറുന്നുള്ളൂ. എനിക്കൊരു റിസ്ക് വഴി കൂടെ കയറി, ചുമ്മാ പറഞ്ഞാ എന്റെ പോലെ ഇഷ്ടമുള്ള വഴി കയറിക്കോ. ഫുൾ കൺഫ്യൂഷൻ ആണ്. അപ്പൊ ഇവരെ കേട്ടെ, ഞാൻ ഏറ്റവും അവസാനം കയറുന്നുള്ളൂ. ചേച്ചിക്ക് മാത്രമേ ഇവിടെ നീന്താൻ അറിയത്തില്ല കേട്ടോ. അപ്പൊ അവസാനം ഞാനും കയറുവാണ്. നമ്മളിവിടെ ചെരുപ്പ് ഊരിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് നമുക്ക് എന്തായാലും സാനിറ്റൈസർ മസ്റ്റ് ആണ്. അപ്പൊ സാനിറ്റൈസർ വെച്ചിട്ടുണ്ട്. എല്ലാവരും സാനിറ്റൈസ് ചെയ്തു കേട്ടോ. ഇവിടെ എന്റെ സാനിറ്റൈസർ. അപ്പൊ ഇവിടെയാണ് കേട്ടോ നമ്മുടെ ഡൈനിങ് റൂം. അടിപൊളി. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ബാഗ് എല്ലായിട്ട് നമ്മൾ അകത്തേക്ക് വെക്കുവാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൂം. അടിപൊളി. ഇപ്പോഴല്ലോ, ഇത് ഞങ്ങൾക്ക് വേണേ റൂം. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എനിക്കും കുഞ്ഞപ്പനും ഞങ്ങളുടെ സ്വന്തം മുറി. ഞങ്ങളിവിടെ ബാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഓ ഗൈസ്, വിൻഡോ തുറന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഫുൾ വ്യൂ കിട്ടും. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതിന്റെ ബെഡ്റൂമിൽ കിടന്നു കഴിഞ്ഞാൽ ഇത് ഉണ്ടോ? അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര രസമുള്ള ഒരു വ്യൂ ആണ്. തകർത്ത് അന്ന് ഞാൻ കണ്ടോ, ഞാനിന്ന് മുണ്ടൊക്കെ എടുത്ത് വന്നേക്കുന്നത്. അപ്പൊ ഇതുപോലത്തെ 2 റൂം അപ്പുറത്തേക്ക് ഉണ്ട് കേട്ടോ. റൂം എല്ലാം സെയിം ആണ്, അതുകൊണ്ട് ഞാൻ എല്ലാം കാണിക്കുന്നില്ല. അപ്പൊ നമ്മൾ ബോട്ട് എടുക്കാൻ വേണ്ടി പോവാണ്. എല്ലാവരുടെയും പേര് എഴുതണം. ഓക്കെ, ടെമ്പറേച്ചർ നോക്കണം, ഒരാള് സൈൻ ചെയ്താൽ മതി. ഓക്കെ, നമ്മളിപ്പോ ക്രൂസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. സ്റ്റാർട്ട് ചെയ്തിട്ട് ലഞ്ച് എത്ര മണിക്ക് അതനുസരിച്ചിട്ട് ഒരു ലഞ്ച് സെർവ് ചെയ്യും. ഇടയ്ക്ക് എവിടെ നിർത്തി ഫിഷിംഗ് പറഞ്ഞാൽ മതി. അപ്പൊ അവരനുസരിച്ച് ചെയ്തു. ഓക്കെ ചേട്ടാ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇതാണ് നമ്മുടെ ക്യാപ്റ്റൻ കേട്ടോ. ചേട്ടന്റെ പേര് ബിനോയ്. നമ്മുടെ ബോട്ട് ഇപ്പൊ നേരെ റിവേഴ്സ് പൊക്കോണ്ടിരിക്കുകയാണ്. അടിപൊളി ചേട്ടാ. അതുപോലെ നമ്മളിപ്പോ ഏത് എങ്ങോട്ടാ പോകുന്നത്? വേമ്പനാട്ട് കായലിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പൊ ചേട്ടൻ റിവേഴ്സ് എടുക്കുവാണ്. ഞാൻ ചേട്ടൻ അതേ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇത് അത്ര ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല. ഇത്രയും വലിയൊരു സാധനം ഇത്രയും കഷ്ടപ്പെട്ടാണ് ചേട്ടൻ കൺട്രോൾ ചെയ്യുന്നത്. അതിലുമ്പോഴേക്ക് വേറെ ബോട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് എനിക്ക് തോന്നുന്നത്. അയ്യോടാ, എന്നാണ് ഇഷ്ടപ്പെട്ട ബോട്ട്. കൈ കടിക്കുന്നത്. അയ്യോ 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 അയ്യോ.
ഇഷ്ടപ്പെട്ടോടി ഇവള് ആദ്യത്തെ ഹൗസ് ബോട്ടിംഗ് ആണ് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് എല്ലായിടത്തും പറഞ്ഞേടി, എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ. ഇഷ്ടപ്പെട്ടോ പുള്ളിക്കാരെ? നമ്മൾ വിചാരിച്ചോലൊന്നുമല്ല, ഒരു കുഴപ്പമില്ല. നമ്മൾ അവിടുന്ന് ഇവിടെ വരെ വന്നിട്ടുണ്ടല്ലോ, ഒരു കരച്ചിൽ വരായിരുന്നു വണ്ടിക്ക്. അത് വളരെ കൂളായിട്ട് ആളുകളായിരുന്നു. എന്നാ ഉണ്ട് വിശേഷം ചോദിച്ചേ? വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ, വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ. ശോഭേ, ഞാൻ എല്ലാവരെയും മസാജ് ചെയ്ത് ഉറക്കും കേട്ടോ. തൊമ്മനെയും മക്കാവിനെയും നമ്മുടെ ശോഭനെ ഉറക്കിക്കൊണ്ടിരിക്കും. ഉറങ്ങി പുള്ളിക്കാർ ഭയങ്കര മസാജ് അങ്ങ് ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. എന്റെ പൊന്നെ എന്ന് പറയുമ്പോ കേട്ടോ. ഇനി നമ്മൾ കുറച്ചും കൂടെ അകത്തേക്ക് പോകാൻ വേണ്ടി പോവാണ്. ഇവിടുന്ന് എനിക്ക് തോന്നുന്ന ചേട്ടൻ വേമ്പനാട് കായലിന് അടുക്കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. അപ്പൊ നമ്മുടെ ഫുഡ് പുറകിൽ പ്രിപ്പയർ ആവുന്നുണ്ടോ? അത് ഞാൻ കിച്ചൺ ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ശോഭനെ പുള്ളിക്കാരി എന്ന് പറഞ്ഞപ്പോഴേക്കും ചേച്ചി എന്റെ അടുത്ത് പറയുവാണ് ശോഭനെ പുള്ളിക്കാരി എന്ന് വിളിക്കില്ല, കൊച്ചേന്ന് വിളിക്കാറുണ്ട് കേട്ടോ. എന്നാ കൊച്ചേ, നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ എവിടെയെങ്കിലും സ്റ്റേ ചെയ്ത്. മമ്മീനായിട്ടും നമ്മൾ ഇതുവരെ എങ്ങനെ സ്റ്റേ ചെയ്ത് ഫിഷിംഗ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്ത് ഫിഷിംഗ്. മീനൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും മീൻ കിട്ടും. മീൻ കിട്ടും അമ്മ പറയുന്ന കേട്ടോ. നമ്മൾ നേരെ കിച്ചണിലേക്ക് പോകണം കേട്ടോ. നമ്മുടെ ഫുഡൊക്കെ റെഡി ആയെന്ന് പറഞ്ഞേ. അപ്പൊ നമുക്ക് ഫുഡ് എന്തോ ആയി നോക്കാവേ. അതിന്റെ പേരെങ്ങനെയാ? ആനന്ദ്. സാമ്പാർ എല്ലാം ഉണ്ട്. അടിപൊളിയാണ്. ഇവര് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുവാണ്. ഏകദേശം 2 മണിയാകുമ്പോഴേക്ക് റെഡി ആവും അല്ലേ? റെഡിയാണ്. ആണല്ലേ, നമുക്ക് മാക്സിമം വിശക്കട്ട്. എന്നാലും ശരിക്കും കഴിക്കാൻ പറ്റുള്ളൂ. നമ്മളാണെങ്കിൽ അങ്ങനെ ചെറുതായിട്ട് ബോട്ടം സൈഡ് ആക്കണോ. ഇവിടെ നമ്മൾ മീൻ മേടിക്കാൻ വേണ്ടി പോവാണ്. മാസ്ക് എടുക്കണം. ഉമ്മ എന്റെ ദൈവം, അടിപൊളി അടിപൊളി. ജിനാശ് പൊക്കി കാണിച്ച് ഇതുണ്ടോ? ദേ മഡ് ക്രാബ് ഇരിപ്പുണ്ട്. ഇതിനകത്ത് ഫുള്ള് മഡ് ക്രാബ് ആണ് കേട്ടോ. ദേ ഇവിടെ വരുമ്പോഴേക്കും കൊഞ്ചുണ്ട്. അതിനകത്ത് തന്നെ ഉള്ളേ നെന്മീനുണ്ടല്ലേ. ജിനാശ് ഏതാ വേണ്ട? കൊഞ്ച് വേണോ? ഓക്കെ, അപ്പൊ 11 എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എത്രയാണെന്ന് തൂക്കി കേട്ടാ. ഇത് വറുത്ത ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. ഈ സാധനം 1600 കേട്ടോ. നമുക്ക് എന്നാൽ നമ്മുടെ ഷെഫിന്റെ അടുത്ത് ചോദിക്കുക എന്താ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഫ്രൈ തരാം അല്ലേ. അപ്പൊ നമ്മൾ കൊഞ്ച് മേടിച്ചിട്ടുണ്ട്. നമ്മുടെ യാത്ര പിന്നെയും കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുകയാണ്. അങ്കിൾ അവിടെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. നമ്മളോട് നിർത്തിയ സമയത്ത് വേറെ ബോട്ടുകാരും വന്നിട്ടുണ്ട്. എല്ലാവരും ഈ പറഞ്ഞ ഇവിടെ വന്നിട്ട് മീനൊക്കെ മേടിച്ചോണ്ട് പോകും, ഇഷ്ടമുള്ള മീൻ. ഇവിടെ ആണെങ്കിൽ ഇവര് ഇതിന്റെ സ്വന്തം റൂമാക്കി മാറ്റി കേട്ടോ. ഇതുണ്ടോ, കുഞ്ഞപ്പൻ ഇവിടെ ഇരുന്ന് ഓൺലൈൻ ക്ലാസ് കൂടുന്നു, മോൾ അവിടെ ഇരുന്ന് ഓൺലൈൻ ക്ലാസ് കൂടുവാന്ന് പറയുന്നു. വേറൊരു സാധനം ഇവിടെ ഉണ്ട്, ഇത് കണ്ടോ ഗൈസ്. നമ്മൾ നമ്മുടെ മണിയനെ കൂടെ ആട വന്നേ കേട്ടോ. വന്നേ അവൻ ഇച്ചിരി പേടിയാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വരെ കൊണ്ടുവന്നല്ലേ. അപ്പം ആദ്യമായിട്ടാണ് പുള്ളി ഇങ്ങനെ ഓപ്പൺ സ്പേസിൽ വരുന്നത്. അതിന് വേണ്ടി ഞാൻ കാണിച്ചു തരാം. ജിനാസിന്റെ അടുത്ത് അടിക്കും. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ നമ്മുടെ അടുത്ത സസ്പെൻസ്. നമ്മൾ വീട്ടിലുള്ള തൊമ്മനെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും കൊണ്ടത്. കാരണം ഇവർക്കൊക്കെ ഫുഡ് കൊടുക്കണം. തൊമ്മൻ ഒരു ദിവസം ഫുഡ് വെച്ചാലും പുള്ളി കുഴപ്പമില്ല, മണി ഇരിക്കുന്നുണ്ടോ. അപ്പൊ നമ്മൾ ഷോപ്പിലേക്കുള്ള ഫുഡാണ് ഇവിടെ. ഇത് പെഡിഗ്രിയാണ്. അതിന്റെ നമ്മൾ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ എല്ലാവരും മടിയിലേ ഇരിക്കത്തുള്ളൂ കേട്ടോ. ദേ എന്റെ കയ്യിൽ മണത്തൊക്കെ നോക്കിക്കേ. നമ്മുടെ ബോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇവിടെ ഇരുന്നിട്ട് ഇത് കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. നമ്മൾ ഈ ബെഡ്റൂമിൽ ഇരുന്നിട്ട് അങ്ങോട്ടേക്ക് നോക്കുമ്പോഴേക്കും ഭയങ്കര രസമാണ്. നമ്മൾ കണ്ടല്ലോ നമ്മുടെ ആദ്യത്തെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഭയങ്കരമായിട്ട് വലുതും വെച്ചു. ഞാൻ നമ്മുടെ ഒരു വീഡിയോസിനകത്ത് മണിയും തീറ്റ കഴിക്കുന്ന കാണിച്ചിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് കാണിക്കുന്നത്. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സെറിലാക്കുന്നത്. ഇതുണ്ടോ, ഉള്ളിലിരുന്ന് കഴിക്കുവാണ്. ഡേ നമ്മളാണെങ്കിലുണ്ടല്ലോ ഇച്ചിരി വീതി കൂടിയ ഒരു സ്ഥലത്തേക്ക് വന്ന്. നിങ്ങളിപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഫുള്ള് ബോട്ടുകളാണ് കേട്ടോ. നമുക്ക് എണ്ണാൻ പറ്റത്തില്ല, ഒത്തിരി ബോട്ടുകളുണ്ട്. അടിപൊളി. ണല്ലോ ഞാൻ ട്രെയിൻ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്താണല്ലോ അവള് സെറ്റ് എന്ന് പറയുമ്പോ ഇപ്പൊ ഇരിക്കുന്നുണ്ട്. നമ്മളെ ഇടയ്ക്ക് അവളെ ഡിസ്ട്രാക്ട് ചെയ്യണം. കാര്യം വെച്ചാൽ അവള് വാക്ക് പഠിക്കണം. കണ്ടല്ലോ മിടുക്കി, നല്ല കൊച്ചാണല്ലോ. ദേ കഴിച്ചോ 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 കഴിച്ചോ. ദേ അവള് ഫുഡ് കഴിക്കുവാണ് കേട്ടോ. ദേ ഇതുണ്ടോ. അപ്പൊ ഇവിടെ ആർക്ക് വിശക്കുന്നുണ്ട്? നല്ല അടിപൊളി കരിമീൻ പൊരിച്ചതിന് മണമൊക്കെ ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ ഫുഡ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് പറയാം, പപ്പടം ഉണ്ട്, ദേ കരിമീൻ എല്ലാവർക്കും വെച്ചിട്ടുണ്ട്. 9 കരിമീൻ, അതുപോലെ തന്നെ അച്ചാറുണ്ട്, സാമ്പാറുണ്ട്, കിച്ചടി ഉണ്ട്, ചിക്കൻ ഉണ്ട്, ക്യാബേജ് ഉണ്ട്, മെഴുക്കുവരട്ടി, അവിയൽ. കുഞ്ഞപ്പൻ ഇത് കണ്ടോ, ഈ മാന്തി പൊരിച്ച കരിമീൻ കുഞ്ഞപ്പൻ തിന്നാണ് കേട്ടോ. അപ്പൊ നമ്മളുണ്ടല്ലോ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെ വയറൊക്കെ നിറഞ്ഞു. ഇനിയിപ്പോ നമുക്ക് എനർജി ബേൺ ചെയ്യണം. അപ്പൊ ഇത് എല്ലാവരും ചൂണ്ട ഇടാൻ വേണ്ടി നിൽക്കുവാണ്. ജിനാശനാണ് എല്ലാവരും ചൂണ്ട കെട്ടി കൊടുക്കുന്നത്. കൊളുത്ത് കാണിച്ച്, ജസ്റ്റ് ഒന്ന് കൊളുത്ത് കാണിച്ച്, കുഞ്ഞു കൊളുത്ത്, കുഞ്ഞു ചൂണ്ട. അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന തീറ്റ കാണിച്ചു തരാം. കപ്പയും ബ്രെഡും കൂടെ കുഴച്ചാണ് എടുത്ത്. ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇത് ഇങ്ങനെ ചെറുതായിട്ട് ഉരുട്ടി ചൂണ്ട കുറച്ചിടുവാണ്. ഇവിടെ മീൻപിടുത്തം സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. ഞാൻ അവിടുന്ന് ക്യാമറ എടുത്തോണ്ട് വരുന്ന ഗ്യാപ്പില് എന്നാ അടിയത്, പൂഞ്ഞാനോ പരൽ? ഗൈസ് നമ്മുടെ നാട്ടിലെ ചുവാലിപ്പരൽ എന്ന് പറഞ്ഞ സാധനമാണ്. ഇത് കണ്ടോ, ഇത് കണ്ടല്ലോ. നമ്മൾ അവനെ വെള്ളത്തിലേക്ക് ഇടണം കേട്ടോ. ആന്റി പിടിച്ചിട്ടുണ്ട്. ആന്റി ഇത് മുട്ടാണല്ലോ, അടിപൊളി ഗൈസ്. ഇത് നല്ല പരലാണ് കേട്ടോ. ഇവനെ എടുത്ത്. അപ്പൊ ദേ രണ്ട് മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവരിവിടെ നിന്ന് 1 മീൻ പിടുത്തമാണ്. ആന്റി ദേ നിൽക്കുന്നു, മമ്മി ദേ ഇവിടെ നിൽപ്പുണ്ട്. ഒന്ന് സഹിച്ചു ചേച്ചി. ഏ ആണ്ട്,
നമ്മളിതേ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന വഴിക്ക് ഇതേ ചേച്ചി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അതെ ഇവിടെ മത്സരിച്ച് ഇതാണ് കോമ്പറ്റീഷൻ ആണ്. നമ്മൾ പ്രൈസ് പറഞ്ഞില്ല. അപ്പൊ ചേച്ചി പിടിച്ചിരിക്കുന്നത് നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ എന്ന് പറയുന്ന പേരെന്താന്ന് എനിക്ക് അറിയത്തില്ല. നമ്മുടെ നാട്ടിൽ ഇതിന് പരൽ എന്നാണ് കേട്ടോ പറയുന്നത്. ശിവാലി പരൽ എന്നൊക്കെ പറയും. നമ്മുടെ പണ്ട് കലാഭവമണി പാടിയ പാട്ടില് ആണ് മോള്. ഞാൻ വേറെ ഒരു വീഡിയോഗ്രാഫർ ആയിട്ട് മാറും. ഇവിടെ വൻ മീൻ പിടുത്തമാണ്. നമുക്ക് ഇന്ന് വൈകുന്നേരം മീൻ മേടിക്കേണ്ടി വരത്തില്ല. അത് ഇത് കണ്ടല്ലോ ഷിയാര, ഇത് കണ്ടോ അടുത്ത ചുവാലി പരൽ തന്നെയാണ്. പുറകെ പുറകെ പിടിച്ചേക്കാണ് കേട്ടോ. ഇത് കണ്ടല്ലോ മോള് പിടിച്ചിട്ടുണ്ട് തകൃതി. ഇപ്പൊ എത്ര മീനായി? 1, 2, 3, 4 മീൻ. അപ്പൊ നമ്മൾ ഇന്ന് കോൺടെസ്റ്റ് വെക്കുവാണ്. കോൺടെസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഏറ്റവും വലിയ മീൻ പിടിക്കുന്ന ആൾക്ക്, നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് ഏറ്റവും വലിയ മീൻ പിടിക്കുന്ന ആൾക്ക് നിനക്ക് വേണ്ട പ്രൈസ് നീ ഒന്ന് പറഞ്ഞു. ശോഭയ്ക്ക് ബേബി ഉണ്ടാവുമ്പോൾ ഒരു ബേബിയാണ് തരാം കേട്ടോ. അവള് വളരെ ഇന്നസെന്റ് ആയിട്ട് ചോദിച്ചതാണ്, അതിന് നമുക്ക് കൊടുക്കാം കേട്ടോ. ബാക്കിയുള്ള ആൾക്കാർക്ക് ഇതേ കേട്ടാണെ 10,000 രൂപ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം മേടിക്കാം. മമ്മിക്ക് എന്നാ മീ വേണ്ടേ? മൈക്രോവേവ് അവൻ. കിച്ചൺ സാധനങ്ങളാണ് കേട്ടോ. നമ്മൾ ഈ ചൂണ്ടിടാൻ വന്നിരിക്കുന്ന സ്ഥലം കാണിച്ചതാണ് കേട്ടോ. ഇത് നമ്മുടെ ഹൗസ് ബോട്ട് അവിടെ പുറകെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ വേമ്പനാട് കായലിന്റെ നടുക്ക് എവിടെയോ ആണ്. നമുക്ക് സ്ഥലമൊന്നും അറിയത്തില്ല. എന്റെ ഈ സൈഡിൽ കായലാണ്. അപ്പുറമൊക്കെ കാണുന്നതാണ് ആർ ബ്ലോക്ക് കേട്ടോ. നല്ല രസമുള്ള ഒരു സ്ഥലമാണ്. വൈകുന്നേര സമയമാണ്, വലിയ വെയിലും കാര്യങ്ങളൊന്നും ഇല്ല. ഫാമിലി ആയിട്ട് വന്നിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് ഫിഷിംഗ് ഒക്കെ ചെയ്യാനായിട്ട് കംപ്ലീറ്റ് പ്രൈവസി ആണ്. നിങ്ങളിപ്പോ നോക്കുവാണെങ്കിൽ അങ്ങോട്ടേക്കും ആരുമില്ല. നമുക്ക് കണ്ണത്താ ദൂരത്ത് ഒരു മനുഷ്യൻ പോലും ഇല്ല. ഈ സൈഡിലേക്കും ആരുമില്ല. അപ്പൊ ഫാമിലി ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഫിഷിംഗ് ചെയ്യാനായിട്ട് നല്ല സ്ഥലമാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടല്ലേ ഇവരൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നിട്ട് ഇപ്പം 4 മീൻ. എന്റെ അമ്മ ഗൈസ്, പോയി പോയി പോയി, പ്രൈസ് പോയി. കോമ്പറ്റീഷൻ ഇവിടെ വെച്ച് നിർത്താന്നൊക്കെ പറഞ്ഞിട്ട് പ്രൈസ് പോയി. ആന്റി കാണിച്ചു മീനെ കാണിച്ച്. അടിപൊളി സൂപ്പർ പരൽ കേട്ടോ. ഡേ ഗൈസ് ഉണ്ടല്ലോ. പിടിച്ചതിൽ ഏറ്റവും വലുത് പിടിച്ചിരിക്കുന്ന ആന്റിയാണ് കേട്ടോ. ആന്റി ഇപ്പൊ ഫസ്റ്റ് സെക്കൻഡും ആന്റിക്ക്. കോമ്പറ്റീഷൻ ഇവിടെ വെച്ച് നിർത്താന്നൊക്കെ ആന്റി പറഞ്ഞു, പക്ഷെ ഞാൻ നിർത്തത്തില്ല കേട്ടോ. അടിപൊളി. ആ അങ്ങോട്ട് ഞാൻ കൂടി ഇടാം. എല്ലാവരുടെയും കോമ്പറ്റീഷൻ സ്പിരിറ്റ് കൂടിയിട്ടുണ്ട്. മമ്മി ഡേ മോള് ചേച്ചി, ഞാനിവിടെ വീഡിയോ എടുക്കാനായിട്ട് വേറൊരു വീഡിയോഗ്രാഫറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ ചേച്ചി അടുത്ത് പിടിച്ചിരിക്കുവാണ്. ഇതുണ്ടോ, ഇടുന്ന വഴിക്ക് മീനാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ. ഈ വൈകുന്നേര സമയത്ത് ഇങ്ങനെ ഒരു കണ്ടത്തിന്റെ സൈഡിൽ നമ്മളിങ്ങനെ ഫാമിലി ആയിട്ട് വന്നിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. നമ്മൾ വന്നിട്ടാണെങ്കിൽ 10 മിനിറ്റ് 10 മിനിറ്റ് 6 മീൻ പിടിച്ചു കേട്ടോ. എന്റെ പൊന്നെ, ഇത് ഭയങ്കര ഇതാണ് കേട്ടോ. ചേച്ചിയൊക്കെ ഇവിടുന്ന് വൻ മീൻ പിടുത്താണ്. ചേച്ചിയാണ് ഇപ്പൊ നമ്പർ കൂടി പിടിച്ചേക്കുന്നത്. ഇതിപ്പോ എത്ര മതിയാ? ഇതെന്നാ ഇത്? എടി എടി, നിന്റെ മീന്റെ വലിപ്പം നീ അളന്നു വെച്ചേ കേട്ടോ. അപ്പൊ മോളിൽ എത്രാമത്തെ മീനാ? എടി ഇത് തേർഡ്. തേർഡ്. സ്ഥലം എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി സ്ഥലമല്ലേ? അതെ, നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. നമ്മളെ പോലുള്ള ആൾക്കാർ വരുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിവിടെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും ഇടരുത്. ഇത് കണ്ടല്ലോ, ഇത് എത്രാമത്തെ മീനാണ്? എനിക്ക് എണ്ണാൻ പറ്റില്ല. ഇത് അത്ര മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ആന്റി ഇന്ന് രണ്ടും കൽപ്പിച്ചാണ് കേട്ടോ. തകർത്ത് ഫസ്റ്റ് കരിമീൻ പിടിച്ചിരിക്കുവാണ്. അപ്പൊ നമ്മൾ കുറച്ച് മുമ്പ് ബോട്ടെ വെച്ച് കഴിച്ച കുട്ടനാടൻ കരിമീൻ നമ്മളിത് ഇവിടെ ഹൗസ് ബോട്ടെ തന്നെ വന്നിട്ട് നമ്മൾ ചൂണ്ടയിട്ട് പിടിച്ചിരിക്കുവാണ്. ഇത് കണ്ടല്ലോ, ആന്റി ജീവിതത്തിൽ ഇതുവരെ കരിമീൻ പിടിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം അല്ലേ കരിമീൻ പിടിച്ചേക്കുന്നത് കേട്ടോ. അടിപൊളി. അപ്പൊ മീൻ എന്തോരം നിങ്ങൾക്ക് ഊഹിച്ചാൽ മതി. കരിമീൻ്റെ വലിപ്പം നിങ്ങൾ കണ്ടല്ലോ അല്ലേ. അടിപൊളി. ഇതെല്ലാം നമ്മൾ ഇന്ന് ചേട്ടനെ കൊണ്ട് നമ്മൾ ഫ്രൈ ചെയ്യിപ്പിക്കുന്നതാണ് കേട്ടോ. ഇത് കണ്ടല്ലോ, നമ്മൾ മാത്രമല്ല ഇവിടെ ചൂണ്ടയിടുന്നത് കേട്ടോ. നമ്മുടെ ചേട്ടൻ നല്ല അടിപൊളി ഒരു പരലിനെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ചേട്ടൻ കാണിച്ചു. നമ്മുടെ മനീഷ് ചേട്ടൻ ഒരു സൂപ്പർ പരലിനെ പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ പിടിച്ച മീനെ കണ്ടോ? ബാ കാണിച്ചാ. ഞങ്ങൾ കരിമീൻ മറത്ത് തരാം കേട്ടോ. ഇത് കണ്ടല്ലോ, ഒരു കരിമീൻ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത്രയും പരലിനെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ മീനെല്ലാം ചേട്ടൻ ഇന്ന് വൈകിട്ട് വറുത്തരാന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇവര് നമ്മുടെ ജോയിൻ ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനാണെങ്കിൽ ഇപ്പൊ കണ്ടത്തിന് നടുക്കേക്ക് പോകണം കേട്ടോ. ആക്ച്വലി മീനൊന്നും കിട്ടാൻ വേണ്ടി ചാൻസ് ഒന്നും ഇല്ല. കാര്യം എന്താ വെച്ചാൽ കൃഷിയുള്ള കണ്ടമാണ്. അതുപോലെ തന്നെ അധികം വെള്ളമൊന്നും ഇല്ല. പക്ഷെ എന്നാലും ഒരു ക്യൂരിയോസിറ്റി, നമുക്കൊന്ന് പോയി നോക്കാം. അതുപോലെ തന്നെ ഭയങ്കര രസമാണ് സ്ഥലം കാണാനായിട്ട് കേട്ടോ. നടുക്കൊരു വരമ്പ് വെട്ടിയിട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇനി നടന്ന് പോകാനായിട്ടൊക്കെ പറ്റും. അതൊരു കോർണറാണ്, ഇച്ചിരി വെള്ളമുണ്ട്. അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇല്ല, നാടൻ വരാലൊക്കെ കയറി കിടപ്പുണ്ടെങ്കിൽ പറയാൻ പറ്റത്തില്ലല്ലോ. ഇല്ല, അപ്പം നമ്മൾ ചാടുവാണ്. ഇവിടേക്ക് ഇത്ര വെള്ളമുള്ളൂ കേട്ടോ, ഒരിച്ചിരി വെള്ളമുള്ളൂ. അവരെല്ലാവരും അവിടെ ഒന്ന് ചൂണ്ടയിടുന്നുണ്ട്. നിങ്ങൾ ഈ സ്ഥലം നോക്കി, എന്നാ ഭംഗിയാന്ന് നോക്കി. ഞാനിപ്പോൾ ഒരു വലിയൊരു വിതച്ച് കിടക്കുന്ന നെൽപ്പാടത്തിന് നടക്കാണ്. നമ്മുടെ ഹൗസ് ബോട്ട് അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു. ഫാമിലിയായിട്ട് എല്ലാവരും ഒന്ന് ചൂണ്ടയിടുന്നു. അപ്പം ഞാൻ പിന്നെ അകത്തേക്ക് നടക്കുവാണ് കേട്ടോ. ഞാൻ ആക്ച്വലി നടന്ന് കിടന്നങ്ങ് പോകും. നമ്മുടെ ഒരു ശീലം വെച്ചിട്ട് നമ്മൾ കിലോമീറ്റർ ഇങ്ങനെ നടക്കും. ചേട്ടാ അതായിട്ട് കിട്ടിയോ ചേട്ടാ? നമ്മൾ അവർക്ക് മീൻ കിട്ടിയെന്ന് കാണുന്നതിന് മുമ്പുണ്ടല്ലോ. എടി വെണ്ണേ, നമ്മൾ ഇവിടെ കൊണ്ടുപോകണം ഇവിടെ ഫിഷിങ്ങിന്. വാ വാ വാ, ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. ഇവൾക്ക് എന്നാ കുഴപ്പമെന്ന് വെച്ചാൽ ഇവൾക്കൂടെ ഗ്രിപ്പ് കിട്ടുന്നില്ലേ. ബാടി, ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ. ഗോ 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 ഗോ. അപ്പൊ ഇവളെയും കൂടെ നമ്മൾ ഫിഷിങ്ങിന് കൊണ്ടുപോവാണ്. അടിപൊളി. ഇതേ അവിടെ കരിമീൻ പിടിച്ചിരിക്കുന്നു കേട്ടോ. ശോഭാസ്, ഫസ്റ്റ് കരിമീൻ. ഇവളെ റിയാക്ഷൻ ആണ് നോക്കാം. ചേട്ടാ ഇങ്ങോട്ട് കൊണ്ടു ഇങ്ങ വന്നേ. പൈസ കൊണ്ടുപോകും. ആന്റി പിടിച്ച മീൻ. എന്റെ അമ്മ, എടി ഇത് കണ്ടോ, ഇതുണ്ടോ ഇതുണ്ടോ. ഇവൾക്ക് എന്നാ അന്നൊരു ഐഡിയ കിട്ടിയിട്ടില്ല കേട്ടോ. മനീഷ് ചേട്ടനാണ് ഇവിടുത്തെ പിന്നെ പിന്നെ കരിമീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ ഒരു പരലിനെ പിടിച്ചു. ഇവിടെ വൻ മീൻ പിടുത്താണ് കേട്ടോ. ഇവിടെ ലീഷേലൊന്നും പിടിച്ച് കരിമീൻ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അടിപൊളി. ഇത് കേട്ടോ, ആന്റി ഇവിടെ തകർത്തോണ്ടിരിക്കുകയാണ്. അടുത്ത പരലിനെ പിടിച്ചു ആന്റി. അടിപൊളി പരല്. ഭയങ്കര മണ്ണ് തീറ്റ ആയിട്ടോ കേട്ടോ. മേൽക്കാണോ ചേച്ചി കൊത്തണ്ട്? ചേച്ചി കൊത്തണ്ട്. അവിടെ ഇരുന്നോടെ. ഓ എന്റെ അമ്മേ,
എടി ഇത് കണ്ടോടി ഇവിടെ കാണിച്ചു ചേച്ചി ഇവിടെ കാണിച്ച് നോ നോക്കാം ഇവിടെ റിയാക്ഷൻ ആണ് ദേ മീനെ കണ്ടിട്ടുണ്ട് കേട്ടോ ചേച്ചി പിടിച്ച മീനാണ് എന്റെ പൊന്നെ ഇവിടെ വൻ മീൻ പിടുത്തം വേണം മമ്മി ഇവിടെ മമ്മി ദേ മമ്മി അടുത്തൊരു പിടിച്ചു മമ്മിയുടെ അല്ല അല്ല മോളിൻ്റെ എനിക്ക് വയ്യ ഇവിടെ ഇവര് ബക്കറ്റ് നിറയ്ക്കും കേട്ടോ നമ്മുടെ ബക്കറ്റ് ഓൾമോസ്റ്റ് ആയി ദേ അയ്യോ അയ്യോ മമ്മി ഇടുന്ന താഴത്തെ മീനല്ലേ അത് വെളുതിനെ പിടിക്കാനായിട്ട് ധൃതി വെച്ച് നോക്കുവാണോ പെട്ടെന്ന് നോക്കും പെട്ടെന്ന് നോക്കും ദേ അത്യാവശ്യം വലിയ പരലാണ് കേട്ടോ ഏ ചേട്ടൻ പിടിച്ചോ ചേട്ടൻ ഇവിടെ വൻ മീൻ പിടുത്തമാണ് കേട്ടോ അടിപൊളി ആർക്കെങ്കിലും മൈദ വേണേ ചേട്ടൻ്റെ ഉണ്ട് കേട്ടോ ഓടിക്കും 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 ആണ് ജിനോജൻ ഓ മൈ ഗോഡ് വാടി വാടി ജിനോജൻ നല്ല വലിയ വരലാണല്ലോ ഇവിടെ കാണിച്ച് ഇവിടെ എന്നാ ചെയ്യുന്ന നോക്കാലോ ഇവിടെ എന്നാ ചെയ്യുന്ന നോക്കാവേ കടിക്കാൻ നോക്കുന്നുണ്ട് വേണ്ട ചൂണ്ട ഉള്ളതുകൊണ്ട് നമ്മൾ കടിപ്പിക്കുന്നില്ല ഓ ഇവിടെ ട്രെയിൻ ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പിടിക്കുന്ന മീനൊക്കെ എടുത്തോണ്ട് വരാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ അവൾ നോക്കുന്നുണ്ട് എടി പഠിക്കണം കേട്ടോ ഇതൊക്കെ എനിക്ക് വയ്യ ഞാൻ ക്യാമറ ഇവരുടെ അടിയും തല വെക്കുവാണെങ്കിൽ ഇഷ്ടം പോലെ മീൻ പിടിക്കുന്ന വീഡിയോ കിട്ടും കേട്ടോ അതെ ചേട്ടനടുത്ത് നീ ഇത് കാണുന്നുണ്ടോ നീ ഇരുമ്പ് ചുമ്മാ നടന്നോ അവർ മീൻ പിടിക്കുന്നുണ്ടോ നെക്സ്റ്റ് ആരെ പിടിക്കുന്ന നോക്കാം നമുക്ക് ആണോ അടുത്ത് കരിമീൻ കുഞ്ഞ് ദേ ആന്റി ഇവിടുന്ന് ഒരു കുഞ്ഞ് കരിമീൻ പിടിച്ചിട്ടുണ്ട് അതിന് നമ്മൾ ക്യാച്ച് ആൻഡ് റിലീസ് ചെയ്ത് കേട്ടോ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 പന്ത്രണ്ട് ചൂണ്ടക്കാരുണ്ട് കേട്ടോ നമ്മളിന്ന് ബക്കറ്റ് നിറയ്ക്കും മീൻ പിടിക്കാത്ത ആൾക്കാർ രണ്ടുപേരേ ഉള്ളൂ ഞാനും ദൈവളും ആര് പിടിച്ചേ ഓ അത് വലിയ പറലാണല്ലോ ഏട്ടാ കൊള്ളാം കൊള്ളാം കാണിച്ചു കേട്ടോ അതിന് സൂപ്പർ പറല് കേട്ടോ പിന്നല്ലേ അതല്ല ദേ അപ്പൊ ഉണ്ടല്ലോ നമ്മള് ഗെയിം വൈൻഡപ്പ് ചെയ്യുകയാണ് കാര്യം നമുക്ക് പോകാൻ സമയമായി ചേട്ടൻ പിടിച്ചിരിക്കുന്ന അവസാനത്തെ പരലോട് കൂടി നമ്മള് വൈൻഡപ്പ് ചെയ്തു മത്സര വിജയെ പ്രഖ്യാപിക്കാൻ പോവാ അപ്പൊ നമ്മളിത് അകത്തോട്ട് കയറി നമ്മുടെ മീൻ പിടുത്തം കഴിഞ്ഞ് ഇനി ഇപ്പൊ നമ്മൾ തിരിച്ചു പോകണം കേട്ടോ അടുക്കളയിലോട്ട് മീനൊക്കെ എടുത്തിട്ടുണ്ട് ചേട്ടന്മാർ അതിനെ വെട്ടി വൃത്തിയാക്കി ഫ്രൈ ചെയ്തിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വിന്നർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് കരിമീൻ പിടിച്ചോണ്ട് ആക്ച്വലി ഫസ്റ്റും സെക്കൻഡും തേർഡും ആന്റിയുടെ കയ്യില അപ്പൊ ആന്റിക്ക് 10K വേർത്തുള്ള എന്ത് സാധനം വേണമെങ്കിലും മേടിക്കാം സാരി ക്യാഷ് ആയിട്ട് വേണേ ക്യാഷ് ആയിട്ട് തരാം ഇപ്പൊ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന പക്ഷേ നമ്മളെ തിരിച്ചങ്ങോട്ടേടെ പോകുന്നേ ഡോക്കിലേക്ക് പോവാണ് അവിടെ നമ്മൾ നൈറ്റ് സ്റ്റേ ആണ് കേട്ടോ അപ്പൊ നൈറ്റ് സ്റ്റേ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഫിഷിംഗ് ചെയ്യാലോ ഫിഷിംഗ് ചെയ്തിട്ട് വല്ല വലിയ മീൻ വല്ല കോമ്പറ്റീഷൻ ഉണ്ട് അന്നേരം 10K അല്ല 20K അതായത് ഈ ഒരു ഹൗസ് ബോട്ടോട് കൂടി ഞാൻ കുത്തുവാട എടുക്കണം കേട്ടോ അതാണ് ഇവരുടെ എല്ലാവരും ആഗ്രഹം എന്നാലും കോമ്പറ്റീഷൻ ഒക്കെ വെക്കാൻ കേട്ടോ അതുപോലെ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ നോർത്ത് സൈഡിലേക്കുള്ള ആൾക്കാർക്ക് അതായത് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് സൈഡിലേക്കൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് ശരിക്കും ഹൗസ് ബോട്ടിങ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഫാമിലി മാത്രം ഇത്ര ഐസൊലേറ്റഡ് ആയിട്ട് അതെ ചേട്ടന്മാരുണ്ട് അവരും അത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ചേട്ടന്മാർ കണ്ടത് നമ്മുടെ മീൻ പിടിക്കാനായിട്ടും കാര്യങ്ങൾക്കും എല്ലാവർക്കും അവരുണ്ടായിരുന്നു അകത്ത് എന്തൊക്കെയോ കാപ്പി കാര്യങ്ങളൊക്കെ റെഡി ആയി വരും നമ്മുടെ കാപ്പി റെഡി ആവൂലെ 5:30 കഴിഞ്ഞു കഴിഞ്ഞാൽ ബോട്ടുകളൊന്നും പിന്നെ എടുക്കാൻ വേണ്ടി പറ്റത്തില്ല പിന്നെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ബോട്ടിൽ സ്റ്റേ ആണ് കേട്ടോ അപ്പൊ അതിന് മുമ്പേ ഇതുണ്ട് ഇതിന്റെ സൈഡിൽ കൂടെ നമുക്ക് ഇങ്ങനെ നടന്നു പോവാം ഇവിടെ ഒരു ബോട്ട് പറിക്കുന്നുണ്ട് കുഞ്ഞൊരു ബോട്ട് കേട്ടോ കുഞ്ഞപ്പൻ ആയുധ മീൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു കൊമ്പം കരിമീനെ പിടിക്കുക ഞാൻ കാണിച്ചു തരാം കരിമീനോ സീരിയസ്ലി ഒന്ന് എടുത്ത് കാണിച്ചു ഗൈസ് ഇവിടെ കൊണ്ട് ഇട്ടപ്പ തന്നെ കുഞ്ഞപ്പൻ ഒരു കരിമീൻ പിടിച്ചിട്ടുണ്ട് അതുപോലെ ഇടുന്നിടത്തുനിന്നൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മീനും കിട്ടുന്നുണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിറങ്ങിയിട്ട് ഒരു 3 മിനിറ്റ് ആയുള്ളൂ ഞാൻ ഇൻട്രോ എടുക്കുന്ന ഗ്യാപ്പിൽ കുഞ്ഞപ്പന്റെ കരിമീൻ ഒന്ന് കാണിച്ച് എല്ലാവർക്കും കാണട്ടെ ഇത് കണ്ടോ നല്ല അടിപൊളി കുട്ടനാടൻ കരിമീൻ നമ്മൾ ഇതിനെ ചൂണ്ടയിട്ട് പിടിച്ചോണ്ടിരിക്കുവാണ് അല്ലേ ജിനോജൻ അടിപൊളി ഗൈസ് ഇൻട്രോയിലേക്ക് മീനിനെ വലിച്ചിട്ടോണ്ട് ജിനോജൻ ഇവിടെ ഒരു ഹീറോ ആയിരിക്കുവാണ് പിന്നിൽ വന്നു കണ്ണ് പത്താ ചില്ലാങ്കുരി ചില്ലാങ്കുരി ഗൈസ് നമ്മൾ ഇന്ന് ആദ്യത്തെ ചില്ലാങ്കുരി പിടിച്ചിരിക്കുവാണ് ഇച്ചിരി ഇരുട്ടായി പോയി എന്നാലും ദേ മീൻപിടുത്തം തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ചില്ലാങ്കുരി ചില്ലാങ്കുരി ഉറപ്പായിട്ടും പിടിക്കും അപ്പൊ നമ്മുടെ ഇന്നത്തെ മീൻപിടുത്തം നമ്മൾ ഇവിടെ കൂടെ നിർത്തി കാരണം ഓൾറെഡി കൊഞ്ച് മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരെ തിരിച്ച് ബോട്ടയിലോട്ട് പോവാണ് ബോട്ടിലെ ചേട്ടന്മാർ അതിനെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിനെ കുക്ക് ചെയ്ത് കഴിക്കാം കേട്ടോ അങ്ങനെ നമ്മൾ കൊഞ്ചെല്ലാം നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ചേട്ടൻ മസാല അരച്ച് സൈഡിൽ വെച്ചിട്ടുണ്ട് അപ്പം അതിനകത്തേക്ക് നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കുകയാണ് ഇത് കണ്ടോ ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ചൂടോടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇതെല്ലാം മസാല തേച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതുപോലെ നമ്മൾ വൈകുന്നേരം ചൂണ്ടയിട്ട് പിടിച്ച മീനിനെ ചേട്ടന്മാരെല്ലാം നല്ല അടിപൊളിയായിട്ട് വെട്ടി ഇതേ മസാല തേച്ച് വെച്ചിട്ടുണ്ട് കരിമീൻ എടുത്ത് കാണിച്ച് ചേട്ടൻ ഇത് ആര് പിടിച്ച കരിമീനാന്ന് അറിയത്തില്ല അതേ കരിമീനാണിത് അതുപോലെ പരലും കാര്യങ്ങളും എല്ലാം മസാല വെച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഇവര് ഫ്രൈ ചെയ്യാൻ പാകത്തിനിരിക്കുവാണ് കിട്ടിയ ഗ്യാപ്പിലേ വെള്ളത്തിന്റെ കിച്ചണിൽ നിന്ന് മൈദ ഇട്ട് ചൂണ്ടയിടുന്ന ഇരുവാശേഷൻ ഇതുണ്ടോ വലിയ കണ്ട് കൊമ്പസ്രാവിനെ പിടിക്കുന്ന പറയുന്ന ഇപ്പോഴാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഉണ്ടല്ലോ ഇവിടെ വരുന്ന ആൾക്കാർക്കുള്ള ചൂണ്ട ഇവർ അറേഞ്ച് ചെയ്ത് തരും അല്ലേടാ ചൂണ്ടയുണ്ടല്ലേ ചൂണ്ടയൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല ചൂണ്ടയ്ക്ക് ഇവർ അറേഞ്ച് ചെയ്ത് തരും അപ്പൊ നമ്മൾ എന്താണെങ്കിലും കൊഞ്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ അപ്പൊ ചേട്ടൻ പാനും ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെളിക്കുന്നുണ്ട് എല്ലാം ഇവിടെ മണം വന്നിട്ട് മനുഷ്യൻ നിൽക്കാൻ വരുന്നില്ല കേട്ടോ അതേ ചേട്ടൻ കൊഞ്ചെടുത്ത് വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഓക്കെ സൂപ്പർ
നമ്മുടെ ബെഡ്റൂമിന്റെ അവസ്ഥ ഇപ്പൊ ഇതാണ് കേട്ടോ. കട്ടിലാണ് സാധനം എല്ലാം വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം പേരക്ക് മാറ്റിയാലും നമുക്ക് കിടക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ്. കമോൺ, അതിനു മുമ്പ് ഇവിടെ ഒരാൾ ചെയ്ത് കണ്ടോണെ. നമുക്ക് ഇടാൻ വേണ്ടി തന്ന ഡിസ്പോസിബിൾ ചെരുപ്പാണ്. അത് കടിച്ച് നശിപ്പിച്ചൊരു പരിപാടി. കുഞ്ഞ് എടി ഇങ്ങോട്ട് ഇട്ടടി മോളെ, ഇട്ടോ ഇട്ടോ. ഓ ഓ ഓ, എന്റെ അമ്മേ, അയ്യോ എന്റെ പൊന്നോ. പറക്കുവാണ് ദേ, ഇവിടെ ഒരു വഴി പറന്ന് നടക്കുവാണ് കേട്ടോ. ഇത് കണ്ടോണെ, ആ ചെരുപ്പിനെ കാണിക്കുന്ന കാട്ടായ നിങ്ങൾ കണ്ടോണം. എടി എടി, എന്നെ നടിക്കുന്നത് ഇങ്ങനെ കടിക്കാതെ പെണ്ണെ. ഇവർക്ക് ഈ പാൽപ്പല്ല് വരുന്നുണ്ട്, അപ്പൊ ഇവർക്ക് ഈ കടിക്കാനുള്ള സ്വഭാവം ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് ചോറ് കഴിക്കാൻ പോയാലോ. ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ ഡൈനിങ് ഹാൾ ചേട്ടന്മാർ സെറ്റ് ആയിക്കൊണ്ടിരിക്കുവാണ്. ഇത് കണ്ടല്ലോ, പ്ലേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. വൈകുന്നേര സമയത്ത് നല്ല രസമാണ് കേട്ടോ. ഇപ്പൊ മമ്മിയും മോളിയാനി പുറത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്. കൊതുകും കാര്യങ്ങളൊന്നും ഇല്ല, നല്ല ക്ലൈമറ്റ് ആണ്. വിശന്ന് പൊരിഞ്ഞിരിക്കുവാണല്ലേ. കൊഞ്ച് കൊഞ്ച് പൊറിച്ചതിന്റെ മണമൊക്കെ ആ കോറിഡോർ കൂടെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് രക്ഷയില്ല, വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഇത് കണ്ടോ, ഇവിടെ ഒരു മിറർ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ മിററിനകത്ത് നമ്മളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഇത് കണ്ടോ, അടിപൊളി ഫസ്റ്റ് എയ്ഡ് ബോക്സ്. കുഞ്ഞപ്പ, ലെറ്റ്സ് എക്സ്പ്ലോർ ദിസ്. അടിപൊളി. ഇവിടെ നേഴ്സായിട്ടുള്ള നമ്മുടെ ചേച്ചിയോട് ചേച്ചിയോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്ന കേട്ടോ. ക്രേറ്റ് ബാൻഡേജ്. ആ, ഇതെന്നാ ബിസ്ക്കറ്റ്? കോട്ടൺ വോമിസോഡ് കാണിച്ചു. ഇതാണ് വോമിസോഡ്? അല്ല, വോമിഫോഡ്. വോമിഫോഡ് എന്ന് പറഞ്ഞാൽ എന്തിനാ? വോമിറ്റിംഗ്. ഈ വാട്ടറിൽ വാട്ടർ ബോഡി കഴിക്കുമ്പോൾ വോമിറ്റിംഗിനുള്ള ഗുളിക കഴിക്കണം കേട്ടോ. ആർക്കെങ്കിലും മരി നോക്കണോ? ആ, അടേ, മരി നോക്കുന്ന സാധനം ഉണ്ടോ? കാണിച്ചു. നമ്മുടെ ടേബിൾ ഒക്കെ റെഡിയായി ഫുഡ് കഴിക്കാൻ വേണ്ടി. ഇതെന്ത് സാധനമാണെന്ന് ചോദിച്ചാൽ നാടൻ കള്ളാണ് കേട്ടോ. ദേ, അപ്പം നമ്മുടെ ഫുഡൊക്കെ ചേട്ടന്മാർ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ കഴിക്കാൻ വേണ്ടി പോണോ കേട്ടോ. ഫുഡൊക്കെ കാണിച്ചു തരാം എന്തൊക്കെയാണ്. ഈ സൈഡിൽ തുടങ്ങുവാണെങ്കിൽ ചിക്കൻ ഫ്രൈ ഉണ്ട്. അതുപോലെ ഈ ഇരിക്കുന്ന കണ്ടോ, വേമ്പനാട്ടുകാരി നമ്മൾ ചൂണ്ടയിട്ട് പിടിച്ച നമ്മുടെ കരിമീനും പരലുമാണ്. ഇത് നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച കൊഞ്ചാണ് കേട്ടോ. അതിന് നമുക്ക് ചൂണ്ടയിട്ട് പിടിച്ചാൽ കിട്ടത്തില്ല. പിന്നെ അവിടെ ഇരിക്കുന്ന ചിക്കൻ കറി ഉണ്ട്, അതുപോലെ തന്നെ വെണ്ടയ്ക്ക ഉണ്ട്, പരിപ്പുണ്ട്. ആരും മീൻ ടേസ്റ്റ് ചെയ്യും, മീൻ ടേസ്റ്റ് ചെയ്യും, അതാണല്ലോ. കൊഞ്ചപ്പൻ കൊഞ്ച് എടുത്ത് കൈ പിടിച്ചിരിക്കുകയാണ്. കൊഞ്ചപ്പ കഴിച്ചു കാണിച്ചു. അടി പൊളി, ഇങ്ങനെ എടുത്തിട്ട് വേണം കഴിക്കാനായിട്ട്. എങ്ങനെയുണ്ട് കൊഞ്ചപ്പ? ഞാൻ ഏറ്റവും അവസാനം കഴിക്കുള്ളൂ, എനിക്ക് കൺട്രോൾ ആണ്. ആത്മസംയമനമാണ് എന്റെ ഇത് മെയിൻ. അടിപൊളിയാ. കഴിച്ചോ? എങ്ങനെയുണ്ട്? ഞാൻ കഴിച്ചായിരുന്നു, നല്ല ടേസ്റ്റ്. ഇവിടെ ചെമ്മീനൊക്കെ ചങ്ങളാസ് യൂഷ്വൽ. ആസ് യൂഷ്വൽ കുത്തിയെടുക്കുന്നു. കഴിക്കുന്നതിന് മുമ്പ് പറയല്ലേ, അടിപൊളി, സൂപ്പർ, അടിപൊളിയാണ് കേട്ടോ. ഫുഡ് ഞാൻ കഴിച്ചില്ല, പക്ഷെ ഇവരുടെ റിയാക്ഷൻ ഒക്കെ കേട്ടിട്ട് നല്ലതാണ് കേട്ടോ. താങ്ക് യു സോ മച്ച് ചേട്ടാ. നിങ്ങൾ കഴിച്ചോ ഇനി? കാരണം നമുക്ക് ഇനി നമ്മൾ സെർവ് ചെയ്യാം. ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല, നിങ്ങൾ കഴിച്ചോ. അടിപൊളി, ഭയങ്കര. കൊഞ്ച് മാത്രമാണ്. ഞാൻ ഡയറക്റ്റ് പ്ലേറ്റിൽ നിന്ന് തന്നെ എടുക്കുവാണ് കേട്ടോ. ദേ കൊഞ്ച് എടുത്തിട്ടുണ്ട്, അടിപൊളിയാണ് കേട്ടോ. ഫോക്കസ് കരോ. ആ, അപ്പൊ ദേ നമ്മൾ കരിമീൻ എടുത്തിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകാം. ദേ കരിമീൻ അടിപൊളിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇനി ഫുഡ് പിടിക്കാൻ വേണ്ടി പോകണം. അപ്പൊ വരുന്നവരൊക്കെ ആലോചിക്കുക, നമ്മൾ എന്ത് മേടിച്ചു കൊടുത്താലും നമ്മൾ പിടിച്ചു കൊടുത്താലും ഇവർ കുക്ക് ചെയ്തരും. നല്ല ടേസ്റ്റ് ആയിട്ടാണ് കുക്ക് ചെയ്തരുന്നത്. അപ്പൊ നമ്മൾ ഇനി കിടക്കാൻ പോകുന്ന ബെഡ്റൂം കാണിച്ചതാണ് കേട്ടോ. ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ കിച്ചണിലേക്ക് പോകണം കേട്ടോ. കാരണം ഫുഡ് നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പൊ അവർക്ക് സ്പെഷ്യൽ ഒരു താങ്ക്സ് പറയണം, കാരണം നല്ല ഫുഡായിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ കൊറോണ ശേഖം എല്ലാവർക്കും. നമ്മൾ 7:30 രാവിലെ ഇനി സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പൊ നമ്മളെല്ലാവരും ഇനി കിടക്കാൻ വേണ്ടി പോവാണ്. 7:30 അല്ല, ഞാനൊരു 6 മണിയാകുമ്പോൾ എണീക്കും. കാര്യം വെച്ചാൽ ചൂണ്ടൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ രാവിലെ ചൂണ്ട ഇടാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോ രാവിലെ 6 മണിക്ക് കാണാം കേട്ടോ. ഇതേ സമയം 6:30 കേട്ടോ. വെട്ടമൊക്കെ വന്നിട്ടുണ്ട്. അതിലിപ്പോ ഇപ്പൊ നമ്മള് കിടക്കുന്നിടത്ത് നോക്കുവാണെങ്കിൽ ഇത് അവിടെ വെട്ടം വന്നിട്ടുണ്ട്. കുഞ്ഞപ്പ എനിക്ക് ചൂണ്ടിടാൻ പോവാം. ഉറക്കമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ നമ്മളുണ്ടല്ലോ ഇനി മീൻ പിടിക്കാൻ വേണ്ടി പോവാണ്. സമയം ഏകദേശം 6:30. അപ്പൊ ബാക്കി എല്ലാവരും എണീറ്റ് റെഡിയാ. അപ്പൊ നമുക്ക് അവരെന്നെ എടുക്കുന്നു. ഞാൻ മാത്രമാണ് ഏറ്റവും അവസാനം എണീറ്റ്. നിങ്ങൾ റെഡിയായില്ലേ? ഞാൻ റെഡിയായിരുന്നു. വഴിയ പോയി എന്നെ പിടിച്ചെടുത്ത് 5 മിനിറ്റ്. ക്ലാസ്സിന്റെ സമയത്ത് ശോഭ എവിടുന്ന് ഉറക്കാണ് കേട്ടോ. നമ്മൾ ശോഭനെ എടുക്കുന്നില്ല. അങ്ങനെ നമ്മൾ ചായയും കാര്യങ്ങളും കുടിച്ചു കേട്ടോ. അപ്പൊ അവരൊക്കെ ഫ്രണ്ടിലേക്ക് പോയി. അപ്പൊ ഞാനും പോവാണ്. കുട്ടനാട് രാവിലെ അങ്ങനെ അത് കാണിച്ചു തരാം. നമ്മുടെ ചെരുപ്പിൽ അവിടെ കിടപ്പുണ്ട്. ഇതേപടി പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പൊ നമ്മൾ ബോട്ട് പാർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. നമ്മൾ ഇന്നലെ എടുത്ത സെയിം സ്ഥലത്ത് തന്നെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതേ എവിടെ സാധനം രാവിലെ നമ്മളെപ്പോലെ തന്നെ മീൻ പിടിക്കാനായിട്ട് വേറെ ആളും കൂടി ഇറങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, പുള്ളിക്കാരനും ഇതുപോലെ ഫുഡ് അന്വേഷിച്ച് ഇറങ്ങിയതാണ്. ഇത് കണ്ടല്ലോ, ഞാനും കൂടെ അടുത്തേക്കല്ലേ പറന്നു പോകാൻ നോക്കാം. വലിയ പേടിയൊന്നുമില്ല. ഓ പറഞ്ഞു പോയി. എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്നലെ സെയിം ചൂണ്ട കിട്ട സ്ഥലത്ത് തന്നെയായിരിക്കും അവരും പോയിരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനും അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. നല്ല രസമുണ്ട് സ്ഥലം കാണാനായിട്ട്. രാവിലെ എനിക്ക് ചൂടും കാര്യങ്ങളൊന്നും ഇല്ല, നല്ല ക്ലൈമറ്റ് ആണ്. അതും കായലിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴേക്കും നല്ലതാണ് കേട്ടോ. ഇതാണ് വഴി. നമ്മൾ ബോട്ട് കിടക്കുന്നിടത്തുനിന്ന് തൊട്ടടുത്താണ്. ക്യാമറ നോക്കി കിടക്കുകയാണെങ്കിൽ ഇപ്പം എന്താ കിടന്നേ. വെള്ളം കിട്ടിയോ? കുത്തൊന്നുമില്ല, ചെറുതായിട്ടേ ഉള്ളൂ. കരിമീനുകൾ എണീറ്റ് വരുന്നേ ഉള്ളൂ. ഒയ്യോ എൻ്റെ പൊന്നെ. അപ്പോൾ ഇന്ന് ചൂണ്ടയിടുന്നത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൈ ചൂണ്ട ഫുള്ള് കെട്ടുവിണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ നമ്മുടെ 7:30 ആകുമ്പോഴേക്ക് നമുക്ക് തിരിച്ച് ബോട്ടിൽ ചെല്ലുവാണെങ്കിൽ
ഉണ്ടെങ്കിൽ രാവിലെ വെളുപ്പിനെ കായലിൽ കൂടെ ഒരു റൗണ്ട് കൂടെ ഉണ്ട്. അത് നല്ല രസമായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ക്ലൈമറ്റും അതുപോലെ സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാൻ വേണ്ടി വരും. പക്ഷേ അതിന് മുമ്പ് ചൂണ്ടിടാന്ന് വിചാരിച്ചപ്പോഴേക്കും ഇത് ചൂണ്ടയിലെ അവിടേക്ക് പോയി. അപ്പോൾ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, നിങ്ങൾ ചൂണ്ട കൊണ്ടുവരാണെങ്കിൽ ചൂണ്ട ഒരുമിച്ച് വെക്കരുത്, ഈ പണി കിട്ടും കേട്ടോ. ഇത് മറ്റേ സ്പൈഡർമാൻ്റെ വല പോലെ ഉണ്ടല്ലോ. രാവിലെ നോക്കുവാണെങ്കിൽ വല ഇടാൻ പോകുന്ന ആൾക്കാരും വല ഇട്ടിട്ട് വല എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരും അതുപോലെ ദേ ഒത്തിരി വള്ളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ ഇവിടുന്ന് വയറും കാര്യങ്ങളും ഡിസ്കണക്ട് ചെയ്തു, ഇനി കെട്ടോ അടിക്കുന്നു. അതെ, അപ്പോൾ 7 AM നമുക്ക് ഒരു റൗണ്ടും കൂടെ ഉണ്ട് കുട്ടനായിട്ട് കൂടെ. അപ്പോൾ നമ്മൾ അതിന് പോവാണ് കേട്ടോ. അപ്പോൾ 8 AM നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഇപ്പോൾ ഞാൻ നിങ്ങളെ സ്ഥലം ഒന്ന് കാണിച്ചു തരാം. രാവിലെ അടച്ചേക്കാം. നമ്മൾ കുട്ടനാടിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. സൈഡിലൊക്കെ ഒത്തിരി മീൻ പിടുത്തക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ വലയിട്ട് മീൻ പിടിക്കുന്നവരാണ് കേട്ടോ. അതുപോലെ തന്നെ രാവിലത്തെ എല്ലാവരുടെയും അലക്കും കുളിയും അങ്ങനത്തെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതേ പൈനാപ്പിൾ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രെഡ് ഉണ്ട്, ഓംലെറ്റ് റെഡിയാണ്. നിന്റെ പൈനാപ്പിൾ ജ്യൂസ് എങ്ങനെ കാലിയായത്? നീ അല്ലാതെ ആരാത് കുടിച്ച്? അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഇച്ചിരി ബട്ടർ തേച്ചാൽ ആദ്യമേ. ഇതെന്താ ബട്ടർ ആണോ? ബ്രെഡ് ബട്ടർ തേക്കുന്നു. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞു തരാം കേട്ടോ. ബ്രെഡ് ഉണ്ട്, ബട്ടർ ഉണ്ട്, ജാം ഉണ്ട്, പിന്നെ മുട്ടക്കറി ഉണ്ട്, ഇടിയപ്പം ഉണ്ട്. ചേട്ടൻ ഇപ്പൊ ഓംലെറ്റ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട്. എല്ലാം റെഡിയാണ് കേട്ടോ. മറ്റവരൊക്കെ വന്നോണ്ടിരിക്കുന്നു. ഇനി അത് രണ്ടും കൂടി ഇങ്ങനെ എടുത്ത് അടുപ്പിച്ചങ്ങ് വെച്ചു. ഇതാരാ കഴിക്കുന്നേ? ജസ്റ്റ് ടേസ്റ്റ് കഴിച്ചു. എന്താണെങ്കിലും മലയാളികൾ നമുക്ക് ബ്രെഡും ജാമും കഴിച്ച് കൊതിപ്പിക്കാൻ പറ്റത്തില്ല. എന്തായാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഓംലെറ്റ് എത്തിയിട്ടുണ്ട്, ഇടിയപ്പം, മുട്ട. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനോട് കൂടി നമ്മുടെ ട്രിപ്പ് ഏകദേശം അവസാനിക്കുകയാണ്. ഈ ഒരു റൗണ്ട് തിരിച്ചു വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ പാക്കിനോട് ഇറങ്ങും. അപ്പൊ മൊത്തത്തിൽ എങ്ങനെയാണ് ട്രിപ്പ്? എങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ? നല്ല രസമായിരുന്നു അല്ലേ? ഇത് നമുക്ക് കേരളത്തിൽ വേറെ എവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശരിക്കും ആലപ്പുഴയിൽ വന്നാണ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. പിന്നെ ഈ വെള്ളത്തിന് പേടിയുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഈ വാട്ടർ സിക്നസ് ഉള്ള ആൾക്കാരോ പേടിക്കൊന്നും വേണ്ട. കാരണം ഇപ്പൊ നമ്മൾ ബോട്ട് പൊക്കോണ്ടിരിക്കുക, നമ്മൾ അറിയത്തില്ല ഈ സാധനം പോകുന്നത്. ഇതുകൊണ്ട് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരിക്കുകയാണ്. നമ്മൾ ഒട്ടും അറിയത്തില്ല ഇത് പോകുന്നുണ്ടെന്ന് പോലും. പിന്നെ വേറെ കാര്യമുണ്ട്, ഇവിടുത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് ഉണ്ട്. ഇപ്പൊ നമ്മൾ പോകുന്ന ഈ വെള്ളമില്ലേ, ഈ വെള്ളത്തിനേക്കാളും 12 താഴ്ചയിലാണ് ഇവിടുത്തെ കണ്ടങ്ങള്. 3 meter below sea level ആണ് ഇവിടുത്തെ കൃഷി സ്ഥലങ്ങൾ. അതായത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കൃഷിയിടത്തിലേക്ക് വെള്ളം അടിച്ച് കയറ്റുവാണെങ്കിൽ ഇവിടെ നേരെ തിരിച്ച് കൃഷിയിടത്തിൽ നിന്ന് വെള്ളം അടിച്ച് തോട്ടിലേക്ക് കളയുവാണ്. നമ്മുടെ സാധാരണ നമ്മുടെ വീടിന്റെ അവിടെയൊക്കെ നമ്മൾ ശരിക്കും ജീപ്പയിലാണ് ഗ്യാസ് ഡെലിവറി ചെയ്യുന്നതിൽ ഇവിടെ കണ്ടത് വെള്ളത്തിലാണ്. അടിപൊളി. അപ്പൊ മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അതോടുകൂടി നമ്മുടെ ട്രിപ്പ് കഴിയുവാണ് ചേട്ടാ. അപ്പൊ താങ്ക് യു സോ മച്ച് കേട്ടോ. താങ്ക് യു. അപ്പൊ നമ്മൾ പോയി ഇറങ്ങുവാണ് കേട്ടോ. ദേ മമ്മിയൊക്കെ ഇറങ്ങി. അപ്പൊ നമ്മൾ എന്തായാലും നമ്മുടെ ട്രിപ്പ് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. നമ്മൾ ഈ സ്പൈസ് റൂട്ട്സിലെ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു കേട്ടോ, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ നമ്മൾ ഇനി തിരിച്ച് നേരെ കോട്ടയത്തേക്കാണ്. ദേ നമ്മുടെ ശോഭ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ചേട്ടന്മാർ നമ്മുടെ ബാഗ് എടുത്തിട്ടുണ്ട്, എല്ലാവരും പാക്ക്ഡ് ആണ് കേട്ടോ. ഇനി നിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞടി. ഇടി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞടി. എല്ലാ പുള്ളിക്കാരും പുതിയ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാണ് കേട്ടോ. നീ നമ്മൾ പാട്ട് പാടിക്കേ ചേട്ടാ. വീഡിയോ വരും, വീഡിയോ വരും, വീഡിയോ വരും. പേരെങ്ങനെയാ? അജയ് ഘോഷ്. വീഡിയോ വരും, വീഡിയോ വരും. താങ്ക്സ് ചേട്ടാ. നമ്മൾ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചപ്പോഴേക്കും ചേട്ടന്റെ മെസ്സേജ് ആണ്. ഈ കാണുന്നുണ്ടോ ചേട്ടൻ കരഞ്ഞുകൊണ്ട് സ്മൈലി കഴിച്ചിട്ടുണ്ട്. നമ്മള് 10,000 രൂപ കഴിയുമ്പോഴേക്കും ആലക്കൊല്ലം മേടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഒന്നും എടുക്കാം ബാ, കറക്റ്റ്. ഇതാണല്ലേ, പേടിച്ചില്ല, പേടിക്കാൻ മാത്രമല്ല, ഞാൻ തിരിച്ചറിയുമ്പോ തന്നെ ഇതുപോലെ പേടിക്കാതിരുന്നാ മതി. ശോഭ ചിരിക്കാണ് ഇവിടെ. ഗൈസ്, എന്റെ ഉള്ളിലെ സംഗീതത്തിന് ഇവരാരും അംഗീകരിക്കുന്നില്ല, അതുകൊണ്ട് ഇതിന്റെ യൂക്കളെ എനിക്ക് വേണം. ഇവിടെയാണെങ്കിൽ ഹൗസ് ബോട്ടിൽ ഇരുന്നൊരു പാട്ടൊക്കെ പാടാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ചാനലിൽ കയറി നോക്കി കഴിഞ്ഞാൽ ആ വീഡിയോ കാണാൻ വേണ്ടി പറ്റും കേട്ടോ.